നമ്മൾ ഹ്യൂമൻസ് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഈ ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തത്. അതായത് നമ്മൾ ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവുകയും ഒരുപാട് സയന്റിഫിക് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് ഇന്നോവേഷൻസ് ഈ ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ക്യൂരിയോസിറ്റിയുടെ ഏറ്റവും പീക്കിൽ നിൽക്കുന്നത് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോഴാണ്. പണ്ട് മുതലേ ആൾക്കാർ ആകാശത്തേക്ക് നോക്കുകയും രാത്രി കാലങ്ങളിൽ ഈ ആകാശത്ത് മിന്നുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആസ്ട്രോണമി എന്ന് പറഞ്ഞൊരു സംഭവം ഡെവലപ്പായി വന്നു. ഇങ്ങനെ ഒരു സമയത്താണ് ആകാശത്തെ കുറേ ഒബ്സർവേഷൻസ് ഇവർ നടത്തുന്നത്. അതായത് ബാക്കിയുള്ള സ്റ്റാറുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 3-4 സ്റ്റാർ മാത്രം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് നീങ്ങുന്നത്. ഈ കാണുന്ന ഒബ്ജക്ട്സ് നക്ഷത്രങ്ങളല്ലെന്നും ഇത് പ്ലാനറ്റ്സ് ആണെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കി. അതിനുശേഷം ടെലിസ്കോപ്പ് ഒപ്റ്റിക്സ് ഇൻവെന്റ് ചെയ്യുകയും ഈ കണ്ടുവരുന്ന സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ പറ്റി കൂടുതൽ പഠിക്കാനും തുടങ്ങി. അങ്ങനെ 1877 ഒരു ഇറ്റാലിയൻ ആസ്ട്രോണോമർ നമ്മുടെ മാർസിനെ ഒന്ന് സ്റ്റഡി ചെയ്തു. ഇദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ ഒരുപാട് ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് മാർസിന്റെ സർഫസിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർസിൽ ഇന്റലിജന്റ് ലൈഫ് ഫോംസ് ഉണ്ടാവാന്നുള്ളൊരു സ്പെക്കുലേഷൻ വന്നു. ഇതിനുശേഷം മാർസിലെ ഏലിയൻസ് അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് സിവിലൈസേഷൻ മാർസിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സൈഫൈ ബുക്സും ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി. അന്ന് മുതലേ ഹ്യൂമൻസിന് മാർസ് എന്ന് പറയുന്നത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനുശേഷം സ്പേസ് എക്സ്പ്ലോറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് മിഷൻസ് മാർസിന്റെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. അതായത് 1960 തൊട്ട് പ്രസന്റ് ഡേ വരെ ഏകദേശം 50 മിഷൻസ് മാർസിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ അയച്ച മിഷൻസിൽ ഫ്ലൈ ബൈ മിഷൻസ് ഉണ്ട്, ലാൻഡർ ഉണ്ട്, റോവർ ഉണ്ട്, ഓർബിറ്റർ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മിഷൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡും ഏറ്റവും കൂടുതൽ ഹൈടെക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നാസയുടെ പെർസിവിയറൻസ് എന്ന് പറഞ്ഞ മിഷനാണ്. ഇത് സംഭവം ഒരു കാറിന്റെ അത്രയും വലുപ്പമുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു റോവറാണ്. അതായത് മാർസിൽ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള ഡേറ്റയും കാര്യങ്ങളും നടത്താനും ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്താനും വേണ്ടിയിട്ട് നാസ എടുത്ത ഒരു ഇനീഷ്യേറ്റീവ് ആണിത്. പെർസിവിയറൻസ് പോലെ തന്നെ നാസയ്ക്ക് മുമ്പ് ഒരു മിഷൻ ഉണ്ടായിരുന്നു, ഇതിന്റെ പേര് ക്യൂരിയോസിറ്റി എന്നാണ്. പെർസിവിയറൻസ് റോവർ 2021 February ആണ് മാർസിൽ ടച്ച് ഡൗൺ ചെയ്യുന്നത്. ഈ റോവർ ഇപ്പോഴും കറന്റ്ലി വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, അതായത് ചന്ദ്രയാൻ 3 റോവറും ലാൻഡറും ഒക്കെ സോളാർ പവർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ തരത്തിലുള്ള എക്യുപ്മെന്റ്സിന് സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ മൂണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർസിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് മാർസിലെ അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മാസീവ് ആയിട്ടുള്ള ഡസ്റ്റ് സ്റ്റോംസും കാര്യങ്ങളൊക്കെ മാർസിലുണ്ട്. അതുകൊണ്ട് തന്നെ സോളാർ പാനൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു റോവറാണ് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഡസ്റ്റ് സ്റ്റോംസും കാര്യങ്ങളൊക്കെ വരികയും ഈ സോളാർ പാനൽസ് കംപ്ലീറ്റ്ലി ഡസ്റ്റ് കൊണ്ട് കവർ ആവാനും ചാൻസ് ഉണ്ട്. അപ്പം മാർസിലുള്ള മിഷൻസിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ന്യൂക്ലിയർ പവർ മാത്രമാണ്. അതായത് സോളാർ പവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ഫ്ലെക്സിബിൾ ആണ്. അതായത് ഏത് ചൂടത്തും തണുപ്പിലും ഏത് തരത്തിലുള്ള ക്ലൈമറ്റിനും ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ക്യൂരിയോസിറ്റിയും പെർസീവിയറൻസും രണ്ടും ന്യൂക്ലിയർ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. പെർസീവിയറൻസിന് നമ്മുടെ ഭൂമിയിൽ നിന്നും ഓർബിറ്റിലേക്ക് എത്തിച്ചത് ഓൾട്ടസ് 5 എന്ന് പറഞ്ഞ റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് നമ്മുടെ ചന്ദ്രയാൻ 3 പോലെ തന്നെ ഒരു 3-stage റോക്കറ്റ് ആണ്. ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിന് 2 സോളിഡ് സ്ട്രാപ്പ് ഓൺ റോക്കറ്റ്സിന് പകരം ഇവിടെ 4 സോളിഡ് സ്ട്രാപ്പ് ഓൺ റോക്കറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റോക്കറ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇനി പെർസീവിയറൻസിന്റെ അകത്ത് ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ് പെർസീവിയറൻസിന്റെ അകത്ത് വേറൊരു സംഭവം കൂടിയുണ്ട്. അതായത് മാർസിന്റെ ആദ്യത്തെ ഏരിയൽ വെഹിക്കിളായ ഇൻജിനിറ്റി എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ ഈ പെർസീവിയറൻസ് ഉപയോഗിച്ചിട്ടാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. അതായത് വേറൊരു പ്ലാനറ്റിൽ ഒരു ഏരിയൽ വെഹിക്കിൾ, അതായത് പറക്കാൻ കഴിയുന്ന ഒരു വെഹിക്കിൾ ആദ്യമായിട്ട് ഡിപ്ലോയ് ചെയ്യുന്നത് മാർസിലേക്കാണ്. ഈ ഹെലികോപ്റ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ലാൻഡിൽ ഓടുന്ന ഒരു വെഹിക്കിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഒരു ഏരിയൻ വെഹിക്കിളിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഒരുപാട് ഡിസ്റ്റൻസ് ഈ പറക്കുന്ന വെഹിക്കിളിന് ട്രാവൽ ചെയ്യാൻ കഴിയും. ഇൻജിനിറ്റിയുടെ മെയിൻ ദൗത്യം എന്ന് വെച്ചാൽ മാർസിന്റെ ഫോട്ടോസ് കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ പെർസിവിയറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. നമ്മൾ ചിലപ്പോൾ TVയിലൊക്കെ പെർസിവിയറൻസ് ഇങ്ങനെ നീങ്ങുന്ന തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അതായത് മാർസിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇത് മിക്കവാറും ഒരു ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെ ആയിരിക്കുള്ളൂ. പക്ഷെ റിയാലിറ്റിയിൽ ഈ റോവർ ഏകദേശം 0.1 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ റോവറിന് സംഭവിക്കാവുന്ന ഡാമേജസ് മാക്സിമം കുറയ്ക്കാനാണ് ഈ ഒരു ചെറിയ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് ഈ റോവറിനെ റിപ്പയർ ചെയ്യാൻ കഴിയില്ല. പെർസിവിയറൻസിന് 6 ടയറുകളാണുള്ളത്. ഈ ടയറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അലുമിനിയം ഉപയോഗിച്ചിട്ടാണ്. ഈ റോവറിൽ കണ്ടുവരുന്ന സസ്പെൻഷൻ ഭയങ്കര സെൻസിറ്റീവും ഭയങ്കര അഡ്വാൻസ്ഡും ആണ്. അതായത് ഏത് തരത്തിലുള്ള കല്ലുകളിലൂടെ ഇതിന് കടന്നു പോകാൻ പറ്റും. പെർസിവിയറൻസിന്റെ അതൊരു മെയിൻ ക്യാമറ ഉണ്ട്. ഒരു മനുഷ്യന്റെ പൊക്കത്തിലാണ് ഈ ഒരു ക്യാമറ വച്ചിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരാൾ മാർസിൽ
ചന്ദ്രനിൽ നിൽക്കുകയാണെങ്കിൽ അയാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാർസ് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അതിൽ ഹ്യൂമൻ്റെ ഹൈറ്റിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ക്യാമറയിൽ നിന്ന് ഭയങ്കര ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഇമേജസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ ക്യാമറ അറിയുന്ന അത് വേറൊരു സംഭവമുണ്ട്, ഇതിൻ്റെ അത് സൂപ്പർ ക്യാമറ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അതായത് ഇതൊരു തരത്തിലുള്ള സയന്റിഫിക് എക്യുപ്മെന്റ് ആണ്. ക്യാമറയിൽ ഒരു ലേസർ ഉണ്ട്, ഓക്കെ. അപ്പോൾ ഈ ലേസർ എന്തെങ്കിലും ഒരു കല്ലിനെ എയിം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 7 മീറ്റർ അകലെയുള്ള ഒരു കല്ലിന്റെ കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് തന്നെ കിട്ടും. ഇതിനകത്ത് കണ്ടുവരുന്ന വേറെ സെൻസേഴ്സ് മാർസിന്റെ ഹ്യൂമിഡിറ്റിയും ക്ലൈമറ്റൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ എല്ലാവരും സ്മാർട്ട് ഫോൺസിൽ കണ്ടുവരുന്നത് പോലെ നമ്മുടെ റോവറിനകത്തും 2 മൈക്രോഫോൺസ് കണ്ടുവരുന്നുണ്ട്. മൈക്രോഫോണിന്റെ യൂസ് എന്താണോ അത് തന്നെയാണ് ഇവിടുത്തെ പർപ്പസ്. പിന്നെ ഇതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് എക്യുപ്മെന്റ് ഉണ്ട്, അത് നമ്മുടെ മാർസിന്റെ സർഫസിൽ മാത്രം എന്താണെന്നുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ട് കാര്യമില്ലല്ലോ, മാർസിന്റെ സർഫസിന്റെ അടിയിൽ എന്തായിരിക്കും എന്നുള്ളൊരു സ്റ്റഡിയും കൂടി നമ്മൾ നടത്തേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ അതൊരു സയന്റിഫിക് എക്യുപ്മെന്റ് ഉണ്ട്. ഇത് ശരിക്കും റേഡാർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സയന്റിഫിക് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ഈ റോവർ എവിടേക്കാണ് പോകുന്നത് അവിടുത്തെ ഗ്രൗണ്ടിന്റെ ഏകദേശം 9 മീറ്റർ ഡെപ്ത് വരെയുള്ള സയന്റിഫിക് ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടുത്തെ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു എക്യുപ്മെന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതായത് ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ച് നമ്മുടെ മാർസിൽ കണ്ടുവരുന്ന കാർബൺ ഡയോക്സൈഡിനെ കളക്ട് ചെയ്തിട്ട് അത് ഓക്സിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഈ ഒരു എക്യുപ്മെന്റ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഹ്യൂമൻസ് മാർസിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഓക്സിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കുമുള്ള ഒരു മാർഷ്യൻ കണ്ടീഷനിൽ ഈ ഒരു എക്യുപ്മെന്റ് ടെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കൂടാണ്ട് പെർസിവിയറൻസിന് ഒരു കൈയും കൂടിയുണ്ട്. ഇത് ശരിക്കും ഒരു റോബോട്ടിക് ആമാണ്. അതായത് ഈ ഒരു ആമിൽ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നാസ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് കല്ലുകളുടെ കെമിക്കൽ കോമ്പോസിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അക്യുറേറ്റ് ആയിട്ടൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അതൊരു കോറിംഗ് പിറ്റ് ഉണ്ട്, അതായത് കല്ലുകളുടെ സാമ്പിളോ സോയിലിൻ്റെ സാമ്പിളോ ഒക്കെ കളക്ട് ചെയ്തിട്ട് ഈ സാമ്പിൾസ് ഈ റോവറിൻ്റെ അകത്ത് തന്നെ സൂക്ഷിക്കും. പിന്നെ ഭാവിയിൽ ഈ സാമ്പിൾസ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഈ ഒരു സംഭവം മാർസിനെ പറ്റി പഠിക്കാനുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം മാത്രമല്ല, ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഈ റോവറിനകത്ത് കണ്ടുവരുന്നുണ്ട്. അതായത് ഏകദേശം $2.4 ബില്യൺ ആണ് ഈ റോവർ ഉണ്ടാക്കാൻ വേണ്ടി ചിലവായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോവർ എത്ര കേപ്പബിൾ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. പെർസീവിയറൻസിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് മാർസിനെ പറ്റി മാക്സിമം സ്റ്റഡി ചെയ്ത് അവിടുത്തെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും അതായത് മാർസിനെ പറ്റിയിട്ട് മാക്സിമം ഡേറ്റ കളക്ട് ചെയ്യുന്ന നമുക്ക് മാർസിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ ഇമേജ് അല്ലെങ്കിൽ ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും. ഈ ഡേറ്റയ്ക്ക് അനുസരിച്ച് നമുക്ക് ഹ്യൂമൻ മിഷൻസ് നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മാർസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള കണ്ടീഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെയുള്ള ഡേറ്റയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യലാണ് ഈ മിഷൻസിൻ്റെയൊക്കെ പ്രധാന ദൗത്യം. മാർസിൽ കോളനൈസ് ചെയ്യുക അല്ലെങ്കിൽ മാർസിൽ സർവൈവ് ചെയ്യുക എന്നുള്ളതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് ആയിരിക്കണം. നമ്മുടെ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻസ് ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി പോയിട്ട് വേറൊരു പ്ലാനറ്റിൽ കൂടി നമ്മുടെ ഹ്യൂമൻ റേസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബീങ് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള എയിമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മാർസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ചിട്ട് നമുക്ക് വേറൊരു പ്ലാനറ്റിനെ വിസിറ്റ് ചെയ്യണമെങ്കിൽ അത് മാർസ് മാത്രമേ ഉള്ളൂ. വീനസിലും മെർക്കുറിയിലും എന്തായാലും നമുക്ക് അടുക്കാൻ പറ്റില്ല. പിന്നെ കണ്ടിരുന്ന 4 പ്ലാനറ്റ്സ് നമ്മൾ നോക്കിയേ വേണ്ട, അത് ഗ്യാസ് ജയൻസ് ആണ്. അവിടെ ഒരിക്കലും നമ്മുടെ ഹ്യൂമൻസിന് സർവൈവ് ചെയ്യാൻ കഴിയില്ല. മാർസിലാണ്ട് വേറൊരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്ററിലും സാറ്റേണിലൊക്കെ കണ്ടുവരുന്ന മൂണുകളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ മൂണും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമിയും മാർസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് ദൂരത്താണുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല പെർസീവിയറൻസിനകത്തുള്ളത്, ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി മാത്രം ഡീറ്റെയിലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. അതുമാത്രമല്ല നിങ്ങൾക്ക് ബോറടിക്കാനുള്ള ചാൻസസും ഉണ്ട്. എന്തൊക്കെ തന്നെയാലും ഇപ്പോഴത്തെ ഒരു പോക്കുണ്ട്, 2050 ആകുമ്പോഴത്തേനും മാർസ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സെക്കൻഡ് ഹോം പോലെ ആയിരിക്കും. അതായത് ആ കാലഘട്ടത്തിലുള്ള ന്യൂസിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടു എന്ന് വരും. അതായത് മാർസിൽ ഇന്ന ആൾ പോയി, ഇത്ര പേര് പോയി, അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കേട്ടുന്ന വരും. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.